സംസ്ഥാനത്തെ 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളം എമ്പാടും ഉള്ളത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 8 സംസ്ഥാനത്ത് കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത്. തുടർന്നാണ് 100-ാണ്ടിലെ വലിയ മഹാപ്രളയത്തിലേക്ക് സംസ്ഥാനം പോകുന്നൊരു സാഹചര്യമുണ്ടായതും. ഈ വർഷവും ഓഗസ്റ്റ് 8 സംസ്ഥാനത്ത് ശക്തമായ രീതിയിലുള്ള മഴ ഉണ്ടായിരിക്കുന്നു. കാലാവസ്ഥയുടെ ഒരു ആവർത്തനമാണോ, കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥയുടെ ഒരു ആവർത്തനമാണോ ഈ തവണ ഉണ്ടായിരിക്കുന്നത്? തിരുവനന്തപുരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ സന്തോഷ് നമ്മോടൊപ്പം ചേരുന്നു. ഒരു ഏകദേശം സമാനമായ സാഹചര്യമാണ് നോർത്ത് വെസ്റ്റ് ബേയിൽ, ബേ ഓഫ് ബംഗാളിൽ ഒരു ന്യൂനമർദ്ദം ഡെവലപ്പ് ചെയ്തിരുന്നു. ആ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് കരയിലേക്ക് മൂവ് ചെയ്ത് പോയി. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷവും അതുതന്നെ, 2 ദിവസം മുമ്പ് ഒരു ന്യൂനമർദ്ദം രൂപം കൊണ്ടു, അത് ശക്തി പ്രാപിച്ച് ഇന്നലെ അതിൻ്റെ പൊസിഷൻ ഛത്തീസ്ഗഡ് ഭാഗത്താണ്. അപ്പോൾ സിമിലർ സിറ്റുവേഷനിൽ ഏകദേശം ഒരേപോലെ തന്നെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴയുടെ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പിന്നെ തുടർന്നുള്ള വീണ്ടും ഒരു ന്യൂനമർദ്ദത്തിൻ്റെ ചാൻസും കൂടെ ഉണ്ട്. അതായത് 12-ാം തീയതി നോർത്ത് വെസ്റ്റ് ബേയിൽ വീണ്ടും ഈ പറഞ്ഞ ഒറീസ പശ്ചിമ ബംഗാൾ തീരത്തിനടുത്തായി ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യത മുൻനിർത്തി 5-ാമത്തെ ദിവസം മഴ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഓഗസ്റ്റ് 8-ാം തീയതിക്ക് മഴയ്ക്ക് ശേഷം വീണ്ടും 13-15 തീയതികളിൽ മഴ പെയ്തു. അത്തരത്തിലുള്ളൊരു സാധ്യത നമ്മൾ വീണ്ടും കാണുന്നു. 12-ാം തീയതിയോടടുപ്പിച്ച് നോർത്ത് വെസ്റ്റ് ബേയിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും അത് കൂടുതൽ ശക്തി പ്രാപിച്ച് കരയിലേക്ക് കടക്കുകയും ചെയ്യുകയാണെങ്കിൽ 14-ാം തീയതി 14, 15, 16 തീയതികളിൽ കൂടുതൽ മഴ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്.